രാജസ്ഥാൻ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഹൈക്കമാൻഡിൻ്റെ ശ്രമങ്ങൾ പാളി സച്ചിൻ പൈലറ്റ് സ്വന്തം പാർട്ടി രൂപീകരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗെലോട്ടുമായി കൈകൊടുത്ത് മുന്നോട്ട് പോയാൽ ഇനി രാഷ്ട്രീയ ഭാവിയില്ലെന്ന തിരിച്ചറിവിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സച്ചിൻ പൈലറ്റിന് എത്തേണ്ടി വന്നത് പതിനൊന്നാം തീയതി പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകും സച്ചിൻ പൈലറ്റിൻ്റെ പിതാവ് രാജേഷ് പൈലറ്റിൻ്റെ ചരമവാർഷിക ദിനമാണ് അന്ന് അന്ന് വലിയ റാലി അവിടെ നടത്തുന്നുണ്ട് ആ റാലിയിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നത് പ്രഗതിശീൽ കോൺഗ്രസ് എന്നായിരിക്കും പാർട്ടിയുടെ പേര് മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും സച്ചിനും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് പലവട്ടം ചർച്ച നടത്തിയിരുന്നു ഒടുവിൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി മല്ലികാർജ്ജുൻ ഖാർഗെ മുൻകൈ എടുത്ത് ഇരുവരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കുകയും ചെയ്തു പ്രശ്നം തീർന്നതായി നേതൃത്വം അവകാശപ്പെടുകയും ചെയ്തതാണ് എന്നാൽ സച്ചിനെ അംഗീകരിക്കാൻ ഗെലോട്ട് തയ്യാറായില്ല ഇതാണ് വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സച്ചിൻ ഒരുങ്ങുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിൻ്റെ സ്ഥാപനമായ ഐപ്പാക്കാണ് സച്ചിൻ്റെ പുതിയ പാർട്ടിയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കഴിഞ്ഞ മാസം മുൻ ബി ജെ പി സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സച്ചിൻ നടത്തിയ നിരാകാര സമരത്തിൻ്റെ സംഘാടനം ഐപ്പാക്കിനായിരുന്നു അതിനുശേഷം അജ്മേറിൽ നിന്ന് ജയ്പൂർ വരെ സച്ചിൻ നടത്തിയ അഞ്ച് ദിവസത്തെ പദയാത്രയ്ക്ക് പിന്നിലും ഐപ്പാക്കായിരുന്നു പദയാത്ര സമാപനത്തിൽ ഗെലോട്ട് സർക്കാരിന് മുൻപാകെ സച്ചിൻ മൂന്ന് ആവശ്യങ്ങളാണ് വെച്ചത് വസുന്ധര രാജ സർക്കാരിലെ അഴിമതിക്കെതിരെ നടപടി രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുനഃസംഘടന ചോദിക്കടലാസ് ചോർച്ച പ്രശ്നത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപരിഹാരം ഹൈക്കമാൻഡുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലും സച്ചിൻ ഈ ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത് നടപടിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജസ്ഥാനിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ സച്ചിൻ പൈലറ്റിന് നിർണായക റോളുണ്ടായിരുന്നു സച്ചിൻ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു പ്രചാരണം പക്ഷേ പാർട്ടി തീരുമാനം ഗെഹലോട്ടിന് തുണയായി ഇതിനുശേഷം പലതവണ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ഹൈക്കമാൻഡ് ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഒന്നും വിജയിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന് ആവേശം പകർന്നിരുന്നു സച്ചിൻ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് കോൺഗ്രസിന് സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്